ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിനെപ്പറ്റി എഴുതുന്നതിനെപ്പറ്റി ആലോചിക്കാൻ രൂപീകൃതമായ ഒരു കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരു വനിത ജനിച്ച പ്രദേശത്ത് നിന്ന് മതേതരത്വവും ജനാധിപത്യവും ഒക്കെ വല്ലാതെ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളോട് സംസാരിക്കാനായി ഞാൻ ആദ്യമായി തൃത്താല പരിസരത്തെത്തുകയാണ്. ഇതുവരെ തൃത്താലയെപ്പറ്റി കേട്ടിട്ടുള്ളത് മുഴുവൻ ഇവിടെ ജനിച്ചു വളർന്ന എഴുത്തുകാരുടെ പേരിലായിരുന്നു. എം ഡി വാസുദേവൻ നായർ അക്കത്ത. എനിക്ക് തോന്നുന്നു ഈ ഈ പ്രദേശത്തിൻ്റെ ഒരു വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഇങ്ങനെ വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിൽ രണ്ട് ജ്ഞാനപീഠം ജേതാക്കൾ ജീവിച്ചിരുന്ന മറ്റൊരു പ്രദേശവും ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല എന്നതിലാണ്. എഴുത്തുകാർ മാത്രമല്ല, കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് സാമൂഹിക പരിഷ്കരണത്തിന് ഒക്കെ വലിയ വഴികാട്ടികളായ, വലിയ വഴിയൊരുക്കിയ, വളരെ വഴിവിളക്കായ മഹത് വ്യക്തിത്വങ്ങൾ ജനിച്ചു വളർന്ന ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് നാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ്റെ മുന്നോടിയായി നിങ്ങളോടൊക്കെ സംസാരിക്കാൻ ഞങ്ങൾ നാലഞ്ച് പേർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒട്ടും മോശക്കാരനല്ലാത്ത ബെന്യാമിൻ, ബെന്യാമിനും ഒട്ടും മോശക്കാരനല്ല എന്നല്ല, ഇന്ത്യയിലെ വളരെ അറിയപ്പെടുന്ന ഏറ്റവും സ്റ്റാർ വാല്യുള്ള എഴുത്തുകാരിലൊരാളാണ് ബെന്യാമിൻ. യുവതലമുറയുടെ ഏറ്റവും പ്രതീക്ഷയും വളരെ ഇഷ്ടപ്പെട്ട ആളാണ് സുസ്മേഷ്. ടി വി ആങ്കർ എന്ന നിലയിലും ന്യൂസ് അവതാരക എന്ന നിലയിലും ഇപ്പോൾ അഭിനേത്രി എന്ന നിലയിലും അധ്യാപിക എന്ന നിലയൊക്കെ വളരെ ശ്രദ്ധേയമാണ് നിസ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് സത്യത്തിൽ എന്തുകൊണ്ട് ഈ ഇലക്ഷനിൽ ഒരു തുടർഭരണം നമുക്ക് ആവശ്യമാണ് എന്നതിനെപ്പറ്റി ചിന്തിക്കാനാണ്. എന്തുകൊണ്ട് എം ബി രാജേഷ് തൃത്താലയിൽ ജനപ്രതിനിധിയായി വരണമെന്നതിനെപ്പറ്റി, എന്തുകൊണ്ട് ഈ എഴുത്തുകാരിൽ പലരും ഭൂരിപക്ഷവും ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്നതും ഒരു ചിന്താ വിഷയമാണ്. ഞാൻ എന്തുകൊണ്ട് ഇത്തവണ LDF വരണം എന്ന് ആഗ്രഹിക്കുന്നു എന്നതിനെപ്പറ്റി ഞാൻ പറയാം. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളേ ഉള്ളൂ, വളരെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ ഈ നമ്മളൊരു മഹാമാരിയെ നേരിട്ട അവസരത്തിൽ നിൽക്കുകയാണ്. ഈ മഹാമാരിയുടെ രണ്ടാം തരംഗം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ തരംഗം ഒന്നടങ്ങിയാലും വീണ്ടും ഒരു മഹാമാരി, വീണ്ടും ഒരു വൈറസ് മനുഷ്യരാശിക്ക് അപകടമുണ്ടാക്കി വരാൻ സാധ്യതയുണ്ടെന്ന് മാസങ്ങൾക്ക് മുമ്പേ ശാസ്ത്രജ്ഞരെല്ലാം പ്രവചിച്ചു കഴിഞ്ഞതാണ് എൻ്റെ അനുഭവത്തിലും ബോധ്യത്തിലും. അങ്ങനെ ഒരു മഹാമാരി കൂടി വന്നാൽ അടുത്ത 5 വർഷത്തിനകം കേരളത്തിലും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കാനും പിടിച്ചു നിർത്താനും LDFൻ്റെ ശക്തമായ നേതൃത്വവും ഭരണ മികവും മാത്രമേ സഹായിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ വ്യക്തിപരമായ ഒരു പാരനോയയുടെ ഭാഗമാണെന്ന് ചുരുക്കം. കാരണം ജനത്തിന് ജീവനില്ലെങ്കിൽ, ജനങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ ജനാധിപത്യത്തെപ്പറ്റി എങ്ങനെ സംസാരിക്കും? ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി തന്നെ ജനത്തിൻ്റെ ജീവനുള്ള സംരക്ഷണമാണ്. അതിനുശേഷമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത് എന്നതുകൊണ്ട് എൻ്റെ കാരണം വളരെ സിമ്പിളാണ്. ജനത്തെ ആ വിധം പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ജനത്തിൻ്റെ ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനും ഒരു സംരക്ഷണം നൽകാൻ തൽക്കാലം നമ്മുടെ മുമ്പിലുള്ള പരിമിതമായ ഒരു ചോയ്സ് മാത്രമാണ് LDF. ഇതിനേക്കാൾ നല്ല ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ പറയുമായിരുന്നു നിങ്ങൾ ആ വഴി പോവാൻ. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പം നമ്മുടെ മുമ്പിൽ LDF മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇത് ഓരോ ഇലക്ഷൻ കഴിയും തോറും, പ്രത്യേകിച്ചും 2016 നോട്ട് നിരോധനത്തിന് ശേഷം എന്നെ ഏറ്റവും അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. അതിതാണ്, ഇനി ഒരു ഇലക്ഷന് കൂടി എനിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ഭേദി. കേരളത്തിലത് സാധിക്കുന്നത് LDF ഭരണത്തിൽ ഇരുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മതേതരത്വം, ജനാധിപത്യം, അവസര സമത്വം, തുല്യനീതി എന്നൊക്കെയുള്ള വാക്കുകൾ ഉരുവിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തടയിടാൻ ഇപ്പോൾ തൽക്കാലം LDF മാത്രമാണ് മുമ്പിൽ. ആ വിധത്തിൽ എനിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി ഞാൻ വിചാരിക്കുന്നു LDF തുടർഭരണത്തിൽ വരണം. ഇനി മൂന്നാമത്തെ കാരണമാണ്, മൂന്നാമത്തെ കാരണം വളരെ ക്രൂരമായൊരു കാരണമാണ്. LDF അധികാരത്തിൽ വന്നുള്ളൊരു ഗുണം,
മാധ്യമ ഗവൺമെന്റിനെ വളഞ്ഞിട്ട് ആക്രമിക്കും. അതുകൊണ്ട് നമുക്ക് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ജനാധിപത്യം നിലനിർത്താൻ അത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ചോദ്യം ചെയ്യപ്പെടുന്ന അക്കൗണ്ടബിലിറ്റി ഉറപ്പു വരുത്തുന്ന ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് അതിന് മാത്രമേ ജനാധിപത്യത്തെക്കുറിച്ച് ആ ഒരു ഘട്ടത്തിൽ മാത്രമേ ജനാധിപത്യത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ്. സദാ അങ്ങനെ ഒരു ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ് ആണോ എപ്പോഴും സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടും, വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടും, ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാൻ നിർബന്ധിതരാകും. എതിർപക്ഷത്തുള്ള ഏത് ഗവൺമെൻറ് ആണെങ്കിലും അത് സംഭവിക്കുകയില്ല. മാധ്യമങ്ങൾ നമ്മളിപ്പോൾ അറിയാം, ഇന്നിപ്പോൾ കർഷക സമരം എത്രാമത്തെ ദിവസമാണ് എന്നുള്ളത് ഏതെങ്കിലും പത്രമാധ്യമങ്ങളിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ? 300-ലേറെ പേർ ഇന്നലെ വരെ 342 പേരാണ് മരിച്ചതെന്നാണ് എൻ്റെ അറിവ്. അല്ലെങ്കിൽ ആ വിധത്തിൽ ഉള്ള മരണങ്ങൾ, അതിൻ്റെ ഒന്നും കണ്ണീർ കഥകളൊന്നും അന്വേഷിച്ച് നമ്മുടെ മാധ്യമപ്രവർത്തകരാരും പോയതായിട്ട് നമ്മൾ അറിയേയില്ല. അതിൻ്റെ വാർത്തകളൊന്നും നമ്മൾ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ നിന്നും കാണുന്നതേയില്ല. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിലൂടെ ഗവൺമെന്റിനെ വിചാരണ ചെയ്യാനൊരവസരം ഉണ്ടാകണമെങ്കിൽ അതിന് ഇടതുപക്ഷം അധികാരത്തിൽ ഇരുന്നേ പറ്റും. ഇനി എന്തുകൊണ്ട് എം പി രാജേഷ് വരണം എന്നുള്ളതാണ്. എൽ ഡി എഫിൻ്റെ ഒരു വലിയ ഗുണം, അവർക്ക് സമഗ്രമായൊരു ധാരണയുണ്ട് വികസനത്തെപ്പറ്റി, നടപ്പാക്കേണ്ട പദ്ധതികളെപ്പറ്റി, ഭരണത്തെപ്പറ്റി. അതിനൊരു ഏകീകൃതമായൊരു രൂപമുണ്ട്. എം പി രാജേഷ് എത്ര നല്ല ഭരണകർത്താവാണ് എന്നത്, എത്ര നല്ല ജനപ്രതിനിധിയാണ് എന്നത് എം പി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പാലക്കാട്ടുകാർക്ക് എല്ലാവർക്കും വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലുള്ള പ്രവർത്തന മികവ് എത്രയാണെന്ന് പത്രമാധ്യമങ്ങളിലൂടെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയന്മാരിലൊരാളായിരുന്നു എം പി രാജേഷ്. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഇതുപോലെ മികവ് കാട്ടിയ എം പിമാർ നമുക്കധികം ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിൽ തൃത്താലയിൽ നിന്നുള്ള ജനപ്രതിനിധി ഏത് തരം ഇടപെടലാണ് നിയമസഭയിൽ നടത്തിയത് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കി. എനിക്ക് നിങ്ങൾക്ക് ഒരു വാക്ക് മാത്രമേ തരാൻ പറ്റൂ. 5 വർഷത്തിന് ശേഷം രാജേഷാണ് ഇവിടെ പ്രതിനിധിയായിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും രാജേഷ് ഭരണത്തിൽ തന്നെ വരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഞങ്ങളൊക്കെ രാജേഷിനെ ഒരു മന്ത്രിയായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആ വിധത്തിൽ വരികയാണല്ലോ, 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ ആവിഷ്കരിക്കപ്പെടാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് എനിക്ക് നിങ്ങളെ വെല്ലുവിളിക്കാൻ സാധിക്കും. കൃത്യമായും വളരെ ഭാവനാത്മകമായ പദ്ധതികൾ രാജേഷിന് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ നിന്നും വ്യക്തമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വിധത്തിൽ ഞാൻ ഇതാണ് ഈ നാടിന് വേണ്ടി നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ, എൻ്റെ സ്വപ്നത്തിലുള്ള വികസന പദ്ധതി ഇതാണ്, എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ വരാൻ പോകുന്ന നാടിന് വേണ്ടി ഇതൊക്കെയാണ് എന്ന് പറയുന്ന ജനപ്രതിനിധികളെയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. 3-ാമത്തെ കാര്യം, അത് വളരെ വ്യക്തിപരമാണ്, വളരെ വ്യക്തിപരമായൊരു കാര്യമാണ്. മാന്യതയോടെ വിയോജിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും രാജേഷ് എന്ന് എനിക്കുറപ്പുണ്ട്. അത് ഇക്കാലത്ത് പ്രത്യേകിച്ചും മതേതരത്വത്തിൻ്റെ പേരിലും ജനാധിപത്യത്തിൻ്റെ പേരിലും ഒക്കെ ഏറ്റവും ഒരു വിമത സ്വരം പോലും പുറത്ത് കിടക്കും. നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളുടെ അസ്വാതന്ത്ര്യം പോലും അതിൻ്റെ ഒരു അനുരണനം മാത്രമാണ്. ഒരു വിമത സ്വരം പോലും പുറത്ത് കേൾക്കാൻ പാടില്ല എന്ന മട്ടിൽ ഒരു ഭരണകൂടം അതിൻ്റെ സംസ്ഥാനങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുത്ത് ഒരു വലിയ ഇമ്പീരിയൽ ഗവൺമെൻറ്റിനെ ഒരു സ്ഥാപിക്കാൻ, കേന്ദ്രത്തിൽ സ്ഥാപിക്കാൻ വെമ്പിക്കൊണ്ടിരിക്കുമ്പോൾ വിയോജിക്കാനുള്ള അവകാശം ഈ രാജ്യത്തെ ഓരോ പൗരനും വളരെ പ്രധാനമാണ്. എനിക്ക് ഇത്രയും കാരണങ്ങളേ ഉള്ളൂ നിങ്ങളോട് പറയാൻ. ഈ കാരണങ്ങളാൽ രാജേഷ് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 5 കൊല്ലത്തിന് ശേഷം തൃത്താലയിലെ ജനപ്രതിനിധി എന്തുതരം ഇടപെടലാണ് സഭയിൽ നടത്തിയത്, എന്തുതരം വികസന പദ്ധതികളാണ് ആവിഷ്കരിച്ചതെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നണമെങ്കിൽ അതൊരു മാതൃകാപരമായൊരു സംഗതിയായി നാളെ കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്ക് മുമ്പിലൂടെ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇത് വെറും ഒരു ഭൂമിയല്ല, ഇത് വെറും ഒരു നാടല്ല, ഇത് വെറും ഒരു നിയോജക മണ്ഡലവുമല്ല, ഈ തരത്തിൽ അതിനെ കാണണമെങ്കിൽ തീർച്ചയായും രാജേഷ് തന്നെ
തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയും പറയാനാണ് ഞാൻ വന്നത്.